ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഈ ദിവസത്തെ ചിന്താവിഷയം കരുതലാണ്. ഓരോ മനുഷ്യ ജീവിതത്തിലും ഈ കരുതൽ നാം അനുഭവിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ്. പ്രത്യേകിച്ച് അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഗർഭം ധരിക്കുന്ന നിമിഷം മുതൽ ആ കുഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കുവാൻ പ്രാപ്തിയാകുന്ന നിമിഷം വരെ ആ കുഞ്ഞിന് ലഭിക്കുന്ന കരുതൽ മാതാവിൻ്റെയാണ്. സ്വയം ഭക്ഷണം കഴിക്കുവാനും കഴിപ്പിക്കുവാനും നടക്കുവാനും എല്ലാം കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നത് അമ്മയാണ്. ഏറ്റവും വലിയ കരുതൽ ആ നിലയിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ സ്വന്തം അമ്മയുടേതാണ്. അതിനേക്കാൾ വലുതായിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുതലാണ്. പരിശുദ്ധനായ പത്രോസ്ലിയ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. ജീവിതത്തിൻ്റെ വളർച്ചയുടെ നാളുകളിൽ, പ്രത്യേകിച്ച് ടീനേജ് യൂത്ത് ഈ പ്രായത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, ആങ്സൈറ്റി അതുപോലെ വിഷമങ്ങൾ നമ്മുടെ മനസ്സിനെ വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ്. ഇവിടെയാണ് നമുക്ക് പ്രത്യാശ പരിശുദ്ധനായ പത്രോസ്ലിയ പറയുന്ന ഈ വാക്യത്തിലുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാര കാല ജീവിതത്തിൽ എല്ലാത്തരം ആളുകളെയും കർത്താവ് കരുതി സ്നേഹിച്ചിരുന്നു. വിശന്നിരുന്നവർക്ക് ഭക്ഷണം കൊടുത്തു, രോഗികളെ സൗഖ്യമാക്കി, കരയുന്നവരെ ആശ്വസിപ്പിച്ചു, ആരുമില്ലാത്തവരെ കൂടെ ചേർത്ത് നിർത്തി. നാല് സുവിശേഷങ്ങളും കർത്താവിൻ്റെ കരുതലിൻ്റെ കഥയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മാതാപിതാക്കൾക്ക് മുകളിലായി ദൈവത്തിൻ്റെ കരുതലിലാണ് നാം ജീവിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. ഏവർക്കും മഹിയാന എം ജോസഫിൻ്റെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു.